ഇതിനുണ്ട് നമ്മളെ ബിൽഡിങ്ങിന്റെ റൂഫൊക്കെ മൊത്തം സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കുക, ഭയങ്കര സ്നോഫോള. ഇതുണ്ട കുതിരയുടെ ഒക്കെ പുറത്ത് മഞ്ഞു വീണിട്ട് അവരുടെ ഒരു അവസ്ഥ നോക്കിയ. നമ്മൾ തൂക്കളയിൽ നിന്ന് പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു ഗ്രാമം കേട്ടോ, ഗ്രാമം മഞ്ഞിന് മൂടിയിട്ട് കാണാനില്ല, അതാണ് സംഭവം. ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവസ്ഥ കണ്ടോ, ഫുള്ള് ബെഡ് പോലെയാണ്, ഒരു ഒന്നൊന്നര ഫീറ്റ് മൊത്തം മഞ്ഞ് വീണിട്ടുണ്ട്. ഇത് കണ്ടോ, ഇന്നലെ സ്നോഫോൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴും ഭയങ്കര സ്നോഫോൾ, ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മളെ ബിൽഡിങ്ങിൻ്റെ റൂഫൊക്കെ മൊത്തം സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കുക, ഭയങ്കര സ്നോഫോളാണ്. ലൈറ്റ് വെയിറ്റ് ഏട്ടാ, ഇതാണ് സ്നോ. എനിക്കറിയില്ല ഇതിങ്ങനെ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കട്ടാ. ഇതിപ്പോ ഇന്നും പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇങ്ങനെ മഞ്ഞ് കഴിയുമ്പോ വഴിയും കാണില്ല, നമ്മളെ ശരീരം മൊത്തം നനയും. ഇതുണ്ട കുതിരയുടെ ഒക്കെ പുറത്ത് മഞ്ഞു വീണിട്ട് അവരുടെ ഒരു അവസ്ഥ നോക്കിയ. നല്ല മഞ്ഞു വീഴ്ച. കുതിരനെ കെട്ടാനൊരു ലാടം പോലുമില്ല, നല്ല കനത്തിലുണ്ട് കേട്ടോ. ഇതൊരു 8-10 സെന്റിമീറ്റർ കനത്തിൽ പെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഒടുക്കത്തെ മഞ്ഞ് വീഴ്ചയാണ്. ഇന്നലെ മുതൽ മഞ്ഞ് വീഴാൻ തുടങ്ങിയതാ, ഇത് നിൽക്കുന്ന മട്ടില്ല. ഇന്നലെ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ ഫ്രീ ആയതാ. Thank you. Hi. You guys made it up. Yeah. All right. Have a nice journey. Full മഞ്ഞു വീഴ്ചയാണ്. ഇന്നലെ മുതൽ തുടങ്ങിയതാ, ഇനി ഉടനെ നിൽക്കുന്ന മറ്റില്ല. നാളെയും മറ്റന്നാളൊക്കെ മഞ്ഞു വീഴ്ചയായിരിക്കുന്നതാണ് മറ്റേ വെതർ ഫോർകാസ്റ്റ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ മഞ്ഞു വീഴ്ച നോക്കാതെ ഇറങ്ങിയതാണ്. മഞ്ഞു വീഴ്ച എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഞ്ഞു വീഴ്ച, ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട്. ദൂരെയുള്ള ഇതൊന്നും കാഴ്ച കാണുന്നില്ല ശരിക്കും. ഇത് ഒറ്റയ്ക്ക് വന്നവരും അല്ലാത്തവരും എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളൊരു ഏകദേശം ഐഡിയ വെച്ച് ഇങ്ങനെ പോവാണ്. കറക്റ്റ് വഴിയൊന്നുമില്ല, ഇതിന് മുമ്പേ വന്ന് 1-2 പേരുണ്ട് ഇവിടെ ഇതിൽ. അപ്പോൾ അവരുടെ ഒരു അവരെ മുമ്പ് നിർത്തിയിട്ട് ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് പോവാണ്. തണുത്തിട്ട് നാക്കൊന്നും മറിയുന്നില്ല ചേട്ടാ, പറയുമ്പോൾ കറക്റ്റ് വാക്കുകളൊന്നും നേരെ വരില്ല, അതൊന്നും കാര്യമാക്കണ്ട, ഒന്ന് തണുത്തിട്ടാണ്.
കണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ നടന്ന അതേ വഴിയാണിത്. കഴിഞ്ഞ ദിവസം ഫുള്ള് ഡ്രൈ ആയിരുന്നു, ഫുള്ള് നമ്മുടെ മരുഭൂമി പോലെയായിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ കണ്ട, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫുള്ള് മഞ്ഞ് മൂടി, ഒരു 3 ഫീറ്റിൽ മഞ്ഞ് മൂടി ഉണ്ടാവും. ഇതുകണ്ട, ഇതിൻ്റെ ആഴം കണ്ട, ഈ ഫീറ്റിൻ്റെ ഈ ഒരു ബ്ലാക്ക് മാർക്ക് കാണുന്നില്ലേ, ഇത്രയും മഞ്ഞ് മൂടി. ഈ വഴിയൊന്നും കാണുന്നില്ല, വഴിയില്ല. ഇതുകണ്ട, മരുഭൂമി പോലെ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ വേറെ പ്ലാനറ്റായി മാറി. ഒന്നും കാണുന്നില്ല, ഫുള്ള് സ്നോഫോളാണ്. ഫുള്ള് ബോഡിയൊക്കെ കണ്ട, ബോഡിയൊക്കെ കംപ്ലീറ്റ് നനഞ്ഞു, ഫുള്ള് നനഞ്ഞു പണ്ടാറുണ്ടെങ്കിൽ. പുറകെ കുറച്ച് ടൈം വരുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച മറ്റേ എവറസ്റ്റ് കയറുന്നതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടവരുടെ ആ ഒരു സ്തൂപമുണ്ടല്ലോ, ആ ഒരു ഏരിയ ആണിത്. അന്ന് പോകുമ്പോൾ ഫുള്ള് ഡ്രൈ ആയിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ കണ്ട, കംപ്ലീറ്റ് മഞ്ഞ് മൂടി. വന്ന് നേരെ കാണാൻ പോലുമില്ല. അന്ന് ഇവിടുന്ന് നല്ല വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു മൗണ്ടൈൻ്റെയൊക്കെ, രാമടബ്ലം അതുപോലെ കുറേ മൗണ്ടൈൻ നല്ല വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഫുള്ള് സ്നോ ആണ്, ഫുള്ള് ക്ലൗഡ് കവറായിട്ട് ഒന്നും കാണുന്നില്ല, ഫുള്ള് ബ്ലാങ്ക് ആണ്. വേണ്ട, വലിയൊരു ടീം വരുന്നുണ്ട, അവര് എന്തോ എക്സ്പെഡീഷൻ ആണെന്ന് തോന്നുന്നു. ഫോറിനേഴ്സ് അധികം, അവര് മറ്റേ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ ടീമാണ്. നമസ്തേ നമസ്തേ ഇത് കണ്ട, ഇത് തൂക്കളാന്ന് പറഞ്ഞ ടൗണ്, നമ്മൾ മിനിയാന്ന് സ്റ്റേ ചെയ്ത ടൗണ്. അവിടുത്തെ കാഴ്ചയെ കാണുന്നത്, കുതിര വെള്ളം കുടിക്കുന്ന. നമ്മളെന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അന്ന് കണ്ടപ്പോൾ ഫുള്ള് ഡ്രൈ ആയിരുന്നല്ലേ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ട, ഫുള്ള് സ്നോ കവേർഡായി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കെന്തായാലത്തേക്ക് പോവാം. പട്ടിയിലേക്ക് അവസ്ഥ കണ്ട, പട്ടിക്കൊന്നൊരു വിഷയമല്ല തണുപ്പ്. ഇതുണ്ട ടേബിളിൻ്റെ അവസ്ഥ. ആ അവന് ബാത്മേ കാനക്കാക്കി ആയ കസര ചേച്ചി വെച്ച അവിടെ ജാമായി പോയി. ഈ ഹോട്ടലിലാട്ടാ ഈ കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടി താമസിച്ചത്, മലപ്പുറം വണ്ടൂരിലുള്ള മാസിന്ന് പറഞ്ഞ കുട്ടി താമസിച്ചത് ഈ ഹോട്ടലിലാണ്. ഞങ്ങളും കഴിഞ്ഞ ദിവസം അതിൻ്റെ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ താമസിച്ചതും ഇതേ ഹോട്ടലിലാണ്. അപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. ഹായ് ഹായ്. ഫുള്ള് ഹൗസ് ഫുള്ള് അവിടെ. എവിടുന്നാണ് ആ കുട്ടി അവസാനമായിട്ട് ഭക്ഷണം കഴിച്ചത്? ഹൗസ് ഫുള്ളാണ്.
നമ്മള് തൂക്കളേന്ന് പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു ഗ്രാമം കേട്ടോ. ഗ്രാമം മഞ്ഞിരും മൂടിയിട്ട് കാണാനില്ല, അതാണ് സംഭവം. ഒരു അഞ്ചാറ് വീടുകളും ടീ ഷോപ്പൊക്കെ ഉള്ളൂ. ഇതാണ് അവസ്ഥ, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വിസിബിൾ അല്ല അന്ന്. ഇതാണ് മുമ്പേ പോയവരുടെ ഫുട് പ്രിൻ്റ് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്.